ഹായ് ഫ്രണ്ട്സ്, പലരും ഫുഡ് ഫെറ്റിഷിൻ്റെ വീഡിയോ കണ്ടിട്ട് പലതരം ഡൗട്ട്സാണ് ചോദിച്ചിട്ടുള്ളത്. കമൻറ്റ് ബോക്സിൽ ഉണ്ടായ പലതരം ഡൗട്ടാണ്. ഫുഡ് ഫെറ്റിഷ് ഉണ്ടോ, ഫുഡ് ഫെറ്റിഷ് എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എങ്ങനെ മനസ്സിലാക്കാം എന്നെല്ലാം. അപ്പോൾ ഇന്ന് ഫുഡ് ഫെറ്റിഷിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുകയോ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് കഷ്ടപ്പാടുണ്ടാക്കുകയോ ചെയ്യുമ്പോഴാണ് ഇതൊരു പ്രശ്നമായി മാറുന്നത്. കാലുകൾ അല്ലെങ്കിൽ നഖങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഉത്തേജനം അല്ലെങ്കിൽ സെക്ഷ്വൽ അറൗസലാണ് ഫുഡ് ഫെറ്റിഷ്. ഇത് പലപ്പോഴും ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഫിക്സേഷനാണ്. അതായത് പലതരത്തിലുള്ള തോട്ട്സുകൾ കൊണ്ട് ഇങ്ങനെ ഒരു ഫിക്സേഷൻ ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത്തരം ഫെറ്റിഷ് ഉണ്ടാകുന്നത് എന്നതിനുള്ള ശരിയായ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നിരുന്നാലും ബയോളജിക്കൽ, സോഷ്യൽ, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് കൊണ്ട് ഇവ ഉണ്ടാകാം. ഫെറ്റിഷസ് പൊതുവെ പുരുഷന്മാരിലാണ് കണ്ടുവരുന്നത്. DSM-5 എന്ന ഡയഗ്നോസ്റ്റിക് ടൂൾ വെച്ചിട്ടാണ് മാനസിക രോഗങ്ങൾ തരംതിരിക്കുന്നത്. അതിൽ രണ്ട് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ക്രൈറ്റീരിയസ് വെച്ച് ഒരാൾക്ക് ഫെറ്റിഷ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ക്രൈറ്റീരിയ പറയുന്നത് 6 മാസ കാലയളവിൽ ജനനേന്ദ്രിയമല്ലാത്ത ശരീരഭാഗത്തെയോ ജീവനില്ലാത്ത വസ്തുവിനെയോ കേന്ദ്രീകരിച്ചിട്ടുള്ള ലൈംഗിക ഉത്തേജനം അനുഭവിക്കുക, അതോടൊപ്പം ഫാൻറ്റസികൾ, പെരുമാറ്റങ്ങൾ എന്നിവ പ്രകടമാകുക. രണ്ടാമത്തെ മാനദണ്ഡം അല്ലെങ്കിൽ ക്രൈറ്റീരിയ, നിങ്ങൾ അനുഭവിക്കുന്ന ഫാൻറ്റസികൾ കൊണ്ട് അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കാര്യമായ വിഷമം ഉണ്ടാകുകയും ദൈനംദിന ജീവിതം നയിക്കാനുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുക. ഫെറ്റിഷ് ഒരു ഡിസോർഡർ ആകുമ്പോൾ നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതോടൊപ്പം സാധാരണ ലൈംഗിക പ്രവർത്തനത്തിനുള്ള താല്പര്യവും നഷ്ടപ്പെട്ടേക്കാം. ഫെറ്റിഷ് ബിഹേവിയറിന് കൗൺസിലിംഗ് പോസിബിളാണ്. അതിൽ തോട്ട്സ് തന്നെ ചേഞ്ച് ചെയ്യുന്ന കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമല്ലാതാക്കി മാറ്റുന്ന അവേർഷൻ തെറാപ്പി, ഫെറ്റിഷ് തോട്ട്സ് മാറ്റി സെക്ഷ്വൽ തോട്ട്സ് കൊണ്ടുവരുന്ന ഓർഗാസ്മിക് റീകണ്ടീഷനിങ് എന്നിവ ഉണ്ട്. ഫെറ്റിഷ് എപ്പോഴും പ്രശ്നമാകുന്നത് ഫാൻറ്റസിയിൽ നിന്ന് ഫുൾ ടൈം തോട്ട് അല്ലെങ്കിൽ ഒബ്സെഷൻ ആകുമ്പോഴാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായും തെറാപ്പി ചെയ്യേണ്ടതാണ്.